ദേവകേ, ദ രാമകൃഷ്ണൻ. ഞാൻ കണ്ടല്ലോ. എനിക്ക് ആ ഭൂപനെ ബാങ്ക് വരെ ഒന്ന് പോണം. ഞാനേ വേറെ ആരോ വരികയെന്ന് വിചാരിച്ചു. അവളുണ്ടാകത്ത അങ്ങോട്ട് ചെല്ലുന്നേ. അല്ല, അങ്ങ് പോകാന്നോ? അല്ല, എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോണം. ദേവകേ, രാമകൃഷ്ണൻ ഉണ്ണി വിളിച്ച് പറഞ്ഞു. അല്ല, ഞാൻ ഇപ്പൊ വരാം, ഒന്ന് പോയിട്ട് വരാം. ഒന്ന് അവരെ നിൽക്കാൻ വന്നപ്പോ അങ്ങ് വലിയാന്നോ? അമ്മേ, ഞാനിവിടെ ഉണ്ട്. ഇവിടെ ഒളിച്ചു നിൽക്കാണ്. അമ്മ ഡോക്ടർ വല്ലതും കണ്ടോ? ഇല്ല. എനിക്കറിയാം, നാണക്കേടാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ പഴയ കാലല്ല, പ്രസവമൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡാ. മാസാമാസം ചെക്കപ്പ് നടത്തണം. ടൗണിലെ മെഡിക്കൽ സെന്ററിൽ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട്, രമണി, ഗൈനക്കോളജിസ്റ്റാ. ഞാൻ പറയാം, അമ്മ പോയി കാണണം. നിനക്ക് വിഷമം തോന്നുന്നില്ലയോ? എനിക്കറിയില്ല, ഉണ്ണി വിളിച്ച് പറഞ്ഞപ്പോ മനസ്സങ്ങളകി, ഒന്ന് കാണണം തോന്നി. ഇത് മൂന്ന് നേരം ഓരോ ടീസ്പൂൺ വെച്ച് കഴിക്കണം. ഇത് രാത്രി മാത്രം കഴിച്ചാൽ മതി. നിർമ്മല അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? നിനക്ക് ഒരു സ്വൈര്യവും ഉണ്ടാവില്ല. എല്ലാം ഒരു ശീലമായ പിന്നെ ഒരു പ്രശ്നമില്ല. അമ്മ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടായി, എനിക്കങ്ങ് പോണം. അത് ശരി, ഉണ്ണിയാണോ പറഞ്ഞത്? എന്നാ വിശ്വസിക്കണ്ട, അവൻ വെറുതെ നിന്നെ ഇളക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവനത് എന്നെയല്ലേ വിളിച്ചു പറയേണ്ടത്? ഞാൻ വാര്യർ സാറിനെ വിളിച്ചിരുന്നു. അങ്ങേരെന്ത് പറഞ്ഞു? സത്യമാണോ? ബാക്കിയുള്ളവന്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടി അവനവന്റെ പ്രായവും മക്കളുടെ പ്രായവും നോക്കാതെ എന്തൊരു വൃത്തികേടായത്? ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെന്താ വേണ്ടേ? നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കാണണം. ഞാനോ? കാണാനോ? എന്റെ പട്ടി പോകും. ഞാൻ പറയുന്നത് കേൾക്കൂ, പോണം. പോയാൽ അവിടെ കൊലപാതകം നടക്കും, അത് വേണ്ട. പോണോന്ന് ഞാൻ പറഞ്ഞ പോണം. അതിന് കാര്യമുണ്ട്. എന്തോന്ന്? ഈ സ്റ്റേജിലാവുമ്പോ ചെവിക്ക് ചെവി അറിയാതെ അതങ്ങ് നടക്കും. താനൊന്ന് തെളിച്ച് പറ. അമ്മയോട് ചെന്ന് പറ അതങ്ങ് അബോർട്ട് ചെയ്ത് കളയാൻ. അത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ നടക്കണം. നടക്കത്തില്ലെങ്കിൽ പറയാൻ പോകരുത്. അവരൊക്കെ പഴയ ആൾക്കാരാ, അബോർഷൻ എന്ന് കേട്ടാ അപ്പൊ വീണ് ചാവും. എങ്കിലൊരു കാര്യം ചെയ്യേ. You just kill me. നിമ്മി, നിമ്മി, എന്താ ഇത്? നിനക്ക് ഞാനില്ലേ അവരെയൊക്കെ നിന്നെ കണക്കാക്കുന്നേ? Let them go to hell. വലിയ ഗൗരവത്തിൽ തല ഉയർത്തി അങ്ങനെ നിൽക്കുമ്പോ തുണി ഉരിഞ്ഞു പോയാ അങ്ങനെ നിൽക്കും. ഞാനിപ്പോ ആ പരുവത്തില. ഉരിഞ്ഞു പോയ തുണിയെടുത്ത് തലയെ കെട്ടി അങ്ങ് നിന്നോ, ഗൗരവം ഇടണ്ട. ഈശ്വരൻ വേണ്ടാത്തടത്ത് കയറി ഓരോ ചെയ്ത് ചെയ്യുന്നതേ. ഈശ്വരൻ എന്ന് പറഞ്ഞാ ഈശ്വര വെള്ളച്ചാട്ടം. എന്താ ചേട്ടാ, മൂത്ത മോനെ തോപ്പിച്ച് വയസ്സുകാലത്ത് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല, ചിലപ്പോ ഈ കുഞ്ഞ് ജനിക്കുമ്പോ എന്റെ ജാതകം മാറിയേക്കും. പലിശയ്ക്ക് മേൽ പലിശ കയറി മുടിഞ്ഞിരിക്കുകയല്ലേ. ഒരു ദിവസം നേരം വെളുത്തപ്പോ ഇവൻ കയറി അങ്ങ് ഡോക്ടറായ ഒന്നും അല്ലല്ലോ. വീടും പറമ്പ് ഈട് വെച്ച് പലിശയ്ക്ക് പണമെടുത്തിട്ടാ കഴിവേറ്റിയത്. ഒരു ജില്ലി കാശുണ്ടല്ലോ, തിരിച്ചടച്ചിട്ടില്ല. ജപ്പിത് നോട്ടീസ് വന്നാ പൊടിയും തട്ടി ഇറങ്ങിക്കൊടുക്കാൻ നിവൃത്തിയുള്ളൂ. അറിയോ, അവനെ റാഞ്ചി കൊണ്ടുപോയപ്പോ സ്ത്രീധനമായിട്ട് എന്ത് വാങ്ങാത്തല്ലേ കൊടുത്തത്? വേണ്ട. എന്തിനാ മല നടന്ന് മേലോട്ട് തൂപ്പുന്നേ? ചേട്ടനൊരു കാര്യം ചെയ്യ, ഇലവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്ക്. മൂത്തവന്റെ കാര്യത്തിൽ പറ്റിയതുപോലെ പറ്റരുത്. നല്ല സ്ത്രീധനം വാങ്ങിച്ച് കടം വീട്ടാൻ നോക്ക. ചുമ്മാവല്ലല്ലോ എവന്റെ കാര്യത്തിൽ നമ്മൾ കുറെ മുടക്കിയതല്ലേ. എന്തായാലും ഇത്രയായി, ഇനി പ്രസവം കഴിഞ്ഞിട്ടാട്ടെ. അതെ, പ്രസവത്തിന്റെ കാര്യമൊന്നും തൽക്കാലം ഇവിടുത്തെ വാരസൻ അറിയണ്ട. ഉള്ള രണ്ടു മൂന്ന് മക്കളങ്ങ് ബഹറിലും ദുബായിലും അവിടെ ഇവിടെയൊക്കെ ആണല്ലോ. ഇവിടെ ഞങ്ങളുടെ ഒരു മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോ ദേവകമ്മയുടെ പ്രശ്നം അറിയുമ്പോ എനിക്കും കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് ഇവിടെ തുടങ്ങിയാൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ എനിക്ക് ഹെഡ്മാസ്റ്റർ ആണെന്നും പറഞ്ഞ് സ്കൂളില് കാലും മേ കാലും കെട്ടിരിക്കാവുകയല്ല. എന്താ ഉണ്ണി, ഇത് എവിടേക്കാ കൂട്ടിക്കൊണ്ട് പോകുന്നത്? എങ്ങനെയുണ്ട്? അച്ചപ്പം, മുറുക്ക്, ലഡു, ഉണ്ണിയപ്പം,
പിന്നെ ഉണ്ണി മധുരം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്നെ എന്തിനാണ് ഉണ്ണി ഇങ്ങനെ കളിയാക്കുന്നത്? ഇതിന്റെ ആള് ഞാനൊന്നും അല്ല, വേണ്ട നിൽക്കുന്നു. അയ്യോ ചുമ്മാതാ, ഈ ഉണ്ണിയുടെ വേലയാ? വല്ല കാര്യമുണ്ടോ? ഉണ്ട്, വയറ് കാണാന്നൊരു ചടങ്ങില്ലേ, അതിനു വേണ്ടി വന്നതാ. മീരാബായി മുഖത്ത് നോക്കി നിൽക്കാതെ വയറിലോട്ട് നോക്ക്. എന്റെ അല്ല ഉണ്ണിയുടെ. എന്റെ അല്ല, മുഴുവൻ പറയട്ടെ, ഉണ്ണിയുടെ അമ്മയുടെ. അമ്മ അങ്ങോട്ട് തിരിഞ്ഞു നീങ്ങി വാ കുട്ടി. യൂട്രസിന്റെ മസ്കുലേച്ചർ വളരെ വീക്കാ. പിന്നെ പ്രഷറിന്റെ ലെവലൊന്ന് നോക്കട്ടെ, ചിലപ്പോ സിസേറിയം വേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഇക്കാര്യമൊന്നും അനിയനോടും മറ്റും പറയണ്ട, അവൻ വല്ലാതെ വിഷമിക്കും. ഗുഡ് നൈറ്റ്. ആണോ പെണ്ണോ എന്ന് അറിയാഞ്ഞിട്ടായിരിക്കും ഉറക്കം വരാത്തത്. ഞാൻ ആ വയറ്റ് പറഞ്ഞതാ, അത് പിടയ്ക്കുമ്പോ എനിക്ക് ഉറക്കം വരത്തില്ല. എന്നാ പിന്നെ അങ്ങോട്ടേ ഒന്ന് പ്രസവിപ്പിക്കരുതോ? നീ ഒരു മനുഷ്യ പറ്റില്ലാത്തവളാ, എന്നാലും നിന്റെ കൂടെ ജീവിക്കേണ്ടവരായതുകൊണ്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നേ. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് ഒരു ദിവസമെങ്കിലും ഞാൻ ഞാനായിട്ട് നിന്നോട്ടെ. പ്ലീസ് ലീവ് മീ അലോൺ. ഹലോ, എന്തോ ഞാൻ, ഓ ഞാൻ പെട്ടെന്ന്. മീര ഒറ്റയ്ക്കാണോ? ഡ്രൈവറുണ്ട്, അവിടെ ഇരുന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു ആൺസൈറ്റി എന്തായെന്ന് അറിയാൻ. ചായ വേണോ? ഞാൻ ഒഴിച്ചുതരാം. എനിക്ക് വേണ്ട. ഇനിയും ഞാൻ ഇതുപോലെ ഇവിടെ വന്ന് ഇരിക്കേണ്ടി വരുമല്ലോ, അപ്പോഴാരാ എനിക്ക് ചായ പകർന്നു തരിക? അതോ ഇപ്പൊ അകത്ത് കിടക്കുന്നില്ലേ, അമ്മ പകർന്നു തരും. ഡോക്ടർ എന്ത് പറഞ്ഞു? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നോടൊന്നും പറയത്തില്ല, ഡോക്ടർ അദ്ദേഹത്തോടെ പറയൂ. അവരൊരുമിച്ച് പഠിച്ചവരാ. ഉണ്ണി വേണമെങ്കിൽ വിശാലായിട്ടൊന്ന് ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. വേണ്ട മീര വയ്ക്കോ. ഡോണ്ട് വറി. വേണ്ട, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ചേട്ടാ ഒരു ബീഡി തന്നെ, ഇതുവരെ വലിച്ചു നോക്കിയിട്ടില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഈ കൊട്ടയിലോട്ട് വാരി വെക്ക. അമ്മാവൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉരുകുന്ന എന്തിനാ? വലിയ കാര്യങ്ങളാരുമില്ല. അയ്യോടി, അമ്മാവൻ എന്തുവായി കാണിക്കുന്നേ? അമ്മാവൻ എത്ര നാളായി ചട്ടകം പിടിച്ചിട്ട്, എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഇനി ഉണ്ടോ? ഞാൻ ഇളക്കാം. നീ പോയി നിന്റെ ജോലി നോക്ക്. എന്ന് പറഞ്ഞപ്പോ എങ്ങനെ? എനിക്ക് ഇവിടെ വെറുതെ ഇരിക്കാൻ വയ്യ. കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്ന എരിശേരിയെ പോലെ ഞാൻ ഇന്ന് നാല് കാല നടന്നേ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കാതെ ആ ചട്ടം ഇങ്ങോട്ട് കൊണ്ടുപോ, ആശുപത്രിയിലോട്ടല്ലേ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനല്ലോ പ്രസവിക്കുന്നത്. അയ്യോ, എന്നാലും ഇത് കടിഞ്ഞു പേര് പോലെ തന്നെ എന്റെ അമ്മാവാ. രണ്ടും രണ്ട് പാത്രം വരെ തീ തിന്നേ പറ്റൂ. ഈ ആശുപത്രി മരുന്നും മന്ത്രവും ഒന്നും ഇല്ല, രണ്ട് ആൺകുഞ്ഞുങ്ങളെ പറ്റ വയറാ. ഇത് പപ്പടം പൊള്ളുന്ന പോലെ കാണുന്നോളൂ.